നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ലളിതകലാ അക്കാദമി എന്നൊരു സംഗതിയുണ്ട്. അവർ ഒരു കാർട്ടൂണിന് അവാർഡ് കൊടുത്തിരുന്നു. ആ അവാർഡ് കൊടുത്ത കാർട്ടൂണിൻ്റെ പ്രത്യേകത സ്വന്തം രാജ്യത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം വരച്ചുണ്ടാക്കിയ ഒരു കാർട്ടൂണാണ്. ആ കാർട്ടൂണാണ് ഞങ്ങളിപ്പോൾ കാണിക്കുന്നത്. ആ കാർട്ടൂണിൻ്റെ സൃഷ്ടാവ് തീർച്ചയായിട്ടും സ്വന്തം പിതൃത്വത്തിൽ സംശയമുള്ള ഒരാളായിരിക്കണം. അല്ലാത്ത ഒരാൾക്ക് ഇതേപോലെ ഒരെണ്ണം ഈ സമയത്ത് വരയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഇതിന് ഇങ്ങനെ വരയ്ക്കേണ്ടതായിട്ടുള്ള യാതൊരു സാഹചര്യവും ഇന്ന് ഇന്ത്യയിൽ നിലവിലില്ല. അതെന്തെങ്കിലും ആവട്ടെ, ഈ വ്യക്തിയെ, അതായത് ഈ കാർട്ടൂണിൻ്റെ സൃഷ്ടാവിനെ വളരെ നൈസായിട്ട് തന്നെ തേച്ച് ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ച് പതിപ്പിച്ച് വെച്ചിട്ടുണ്ട് ബി ജെ പിയുടെ വക്താവ് സന്ദീപ് വചസ്പതി. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലേക്ക് ഒന്ന് പോകാം. 2014 ന്യൂയോർക്ക് ടൈംസിൽ സിംഗപ്പൂർ സ്വദേശിയായ ഹെം കിം സോങ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞരെ അവഹേളിക്കാൻ വരച്ച കാർട്ടൂണാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഭാരതം ചൊവ്വാ ദൗത്യം ആരംഭിച്ചതിനെ താറടിക്കാനായിരുന്നു അന്നത് കാണിച്ചത്. ബഹിരാകാശ രംഗത്തെ യൂറോപ്യൻ ആധിപത്യത്തെ ചോദ്യം ചെയ്ത ഭാരതത്തെ വംശീയമായി അവഹേളിക്കുകയായിരുന്നു ലക്ഷ്യം. സായിപ്പുമാരുടെ വർണ്ണവെറിയൻ മനോഭാവത്തിനെതിരെ വ്യാപകമായി പ്രതിഷേധമുയർന്നു. 4 വർഷങ്ങൾക്കിപ്പുറം ന്യൂയോർക്ക് ടൈംസ് നിരുപാധികം മാപ്പ് പറഞ്ഞ് കാർട്ടൂൺ പിൻവലിച്ചു. 7 വർഷങ്ങൾക്കിപ്പുറം സ്വന്തം രാജ്യത്തെ ശാസ്ത്ര സമൂഹത്തെ ഒന്നടങ്കം അവഹേളിച്ച വഷളത്തരത്തിന് സർക്കാർ അംഗീകാരം നൽകിയ കാർട്ടൂണാണ് 2-ാമത്തേത്. സർക്കാർ എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ സർക്കാർ, അതായത് കേരളത്തിലെ സർക്കാർ എന്ന് തന്നെ പറയേണ്ടി വരും. 2-ലും പശു കടന്നു വന്നത് യാദൃച്ഛികമല്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. പുതിയ കാർട്ടൂണിന് മൗലികത ഇല്ലെന്ന് ഇതോടെ തെളിഞ്ഞു. അവാർഡ് നൽകിയവർക്ക് ഇതേപ്പറ്റി വലിയ വെളിവൊന്നുമില്ലെന്നും മനസ്സിലായി. ആഗോളതലത്തിൽ ഇന്ത്യയെ പ്രതിദാനം ചെയ്യാൻ പശുവും കാവിയും മാത്രമേ ഉള്ളൂ എന്ന് സമ്മതിച്ചതിന് ഈ മഹാനെ അംഗീകരിക്കുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. പശു ദേശീയത എന്ന പരിഹാസം ആദരമായി കാണുകയാണ്. ഈ നാടിൻ്റെ നട്ടെല്ല് പശുവും കാവിയും തന്നെയാണ്. അതിൽ നാണക്കേട് തോന്നാത്തിടത്തോളം ഈ ചിത്രീകരണം അഭിനന്ദനം അർഹിക്കുന്നു. പശുവിനെ ആരാധിക്കുന്ന, കാഷായം ധരിക്കുന്ന ഈ പ്രാകൃതന്മാർ തന്നെയാണ് അറിവിൻ്റെ ഭണ്ഡാരമായ വേദങ്ങൾ സൃഷ്ടിച്ചത്. ലോകത്തിന് ശാന്തിമന്ത്രം ഓതിക്കൊടുത്തവരും പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ലോകത്തിന് ഉപദേശിച്ചതും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തെ സംഭാവന ചെയ്തതും സൂപ്പർസോണിക് മിസൈൽ വികസിപ്പിച്ചതും ലോകത്തെ ഏറ്റവും ചെലവ് കുറഞ്ഞ ബഹിരാകാശ ദൗത്യങ്ങൾ വിജയകരമായി നടപ്പാക്കുന്നതും ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ പദ്ധതി നടപ്പാക്കുന്നതും എല്ലാം ഇതേ കാവി പശുക്കൾ തന്നെയാണ്. വേട്ടയാടി കിട്ടിയ മൃഗങ്ങളെ ചുട്ടെങ്കിലും തിന്നണം എന്ന ബോധം മറ്റുള്ളവർക്ക് ഇല്ലാത്ത കാലത്താണ് ഇവർ വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും രചിച്ചത്. ഇവർ തന്നെയാണ് ശസ്ത്രക്രിയ ലോകത്തിന് പരിചയപ്പെടുത്തിയതും. അതിനാൽ ഈ കാർട്ടൂൺ വരച്ച കൃതഹസ്തത അനുമോദനമർഹിക്കുന്നു. 1000 കോഴിക്ക് അരക്കാട എന്ന പോലെ ടൈയും കോട്ടും കെട്ടി വരുന്ന ചൈന തലയന്മാർക്ക് തുല്യം നിൽക്കാൻ ഒരു ഇന്ത്യൻ പശു മതിയെന്ന അങ്ങയുടെ കണ്ടെത്തലിന് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. സന്ദീപ് വചസ്പതി അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ട് ഈ കാർട്ടൂൺ വരച്ചവനെ അദ്ദേഹം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ആ അഭിപ്രായമില്ല. ആ പിതൃശൂന്യന്, അതായത് ആ കാർട്ടൂൺ വരച്ച ആ പിതൃശൂന്യന്, ഇനിയും ഇതേപോലുള്ള കാർട്ടൂണുകൾ വരയ്ക്കണം. ഇവിടെയുള്ള സർക്കാരുകൾ നിനക്ക് ഇനിയും ഇതേപോലുള്ള അവാർഡുകൾ തരും, തള്ളിത്തരും. നീ അത് തൊണ്ട തൊടാതെ വിഴുങ്ങണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.